ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ടോപ്പിക് മോഡൽസ് ഓഫ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ആണ്. അതിൽ ലെവൽസ് ഓഫ് റീകോൾ എന്നുള്ള മോഡലാണ് നോക്കുന്നത്. അപ്പോൾ ലെവൽസ് ഓഫ് റീകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിൻചെങ്കോ എന്ന് പറയുന്ന റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇതിൽ മെയിനായിട്ട് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ നമ്മൾ ഓർത്തു വെക്കുന്ന ഒരു കാര്യം അത് എന്തിനു ബേസ് ചെയ്തിരിക്കുന്ന അറിയോ? നമ്മുടെ ഗോളിന്, നമ്മളാണ് സബ്ജക്റ്റ്, സബ്ജക്റ്റിൻ്റെ ഗോളിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളെങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളൊരു കാര്യം ഓർത്തു വെക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഒരേ സ്റ്റിമുലസ് ആണ് കിട്ടുന്നതെങ്കിൽ കൂടെ ആ ഒരു കാര്യം ഓർത്തു വെക്കുന്നത് പലരും പല രീതിയിലായിരിക്കും. അപ്പോൾ അതാ പറയുന്നത്, സബ്ജക്റ്റിൻ്റെ ഗോൾ എന്താണോ അതിനെ ബേസ് ചെയ്തിരിക്കും ഓരോ ആൾക്കാരും ആ ഇൻഫോർമേഷൻ ഓർത്തു വെക്കുന്നത് എന്നാണ് ഇതിലെ മെയിൻ പോയിന്റ്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റിൽ ചെയ്തപ്പോൾ 10 series, അത് 4 വേർഡ്സ് ഉള്ള 10 series കൊടുത്തു ആൾക്കാർക്ക്. എന്നിട്ട് അത് റിമെമ്പർ ചെയ്യാൻ അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൽ ഒരു സെറ്റാണ് ഹൗസ്, വിൻഡോ, ബിൽഡിംഗ്, ഫിഷ് എന്ന് പറയുന്ന ഒരു സെറ്റ്. ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക എങ്ങനെയാ? HWBF എന്ന് പറഞ്ഞു ഓർത്ത് വെക്കുക. HWBF ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് ഹൗസ്, വിൻഡോ, ബിൽഡിംഗ്, ഫിഷ്, ഈ ഒരു സീരീസ് ഓർത്ത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഈ 4 വേർഡിൽ നിന്ന് ഓരോ കണ്ടീഷൻ ബേസിസിൽ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് വേർഡിനായിട്ട് തീരെ മാച്ച് ആവാത്ത വേർഡ്, മീനിങ് വൈസ് മാച്ച് ആവാത്ത ഒരു വേർഡ് പിക്ക് ചെയ്യാൻ പറഞ്ഞു. ഈ 4 വേർഡിൽ നിന്ന് ഫസ്റ്റ് വേർഡിനായിട്ട് തീരെ മാച്ച് ചെയ്യാത്ത ഒരു വേർഡ് പിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഏതായിരിക്കും തീരെ മീനിങ് ആയിട്ട് ഒട്ടും മാച്ച് ആവാത്തത്? ഹൗസിനോട് ഫിഷ് അല്ലേ, ഹൗസ്, അതിനോട് മാച്ച് ആവാത്തത് ഫിഷാണ്. അപ്പോൾ ആൾക്കാർ അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ഹൗസ് എന്നുള്ള വേർഡിനോട് കുറച്ച് കോൺക്രീറ്റ് എന്താ പറയുക, മീനിങ് ഉള്ള ഒരു റിലേഷനുള്ള ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതേതായിരിക്കും സെലക്ട് ചെയ്യുക? കുറച്ച് അടുപ്പുള്ളത്, ഒരു ഹൗസ് ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ വിൻഡോ, ഹൗസിന് കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ളത് വിൻഡോ ആണ്. അപ്പോൾ ആൾക്കാർ എക്സ്പെരിമെൻ്റിൽ അവർ റിസൾട്ടായിട്ട് ഇത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഹൗസിനായിട്ട് ലോജിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത്, ലോജിക്കിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള വേർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഏതായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി അത് ബിൽഡിംഗ് ആണ്, അത് ഒരേ സ്ട്രക്ചർ, ഏകദേശം അതുപോലെയുള്ള ആ ഒരു സെറ്റപ്പ് അല്ലേ. അതുകൊണ്ട് തന്നെ ഹൗസിന് ലോജിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അങ്ങനെ വീണ്ടും ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തപ്പോഴും ഒരുപാട് പേര് മോസ്റ്റ് ആയിട്ട് റീകോൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ലോജിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ഓർത്ത് വെച്ചിട്ടുള്ളത്. ഇതിലെ മെയിൻ പോയിന്റാണ്, ഈ ഒരു മോഡലിലെ മെയിൻ പോയിന്റാണത്, ലോജിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഓർത്ത് വെക്കുക, ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിനെ ലോജിക്കലി കണക്റ്റഡ് ആയിട്ട് തിങ്ക് ചെയ്ത് വെക്കുമ്പോഴാണ് അതിനെ റീകോൾ ചെയ്യാൻ എളുപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതത്ര പബ്ലിസിറ്റി കിട്ടാത്ത ഒരു മോഡലാണ്. പക്ഷേ എങ്കിൽ കൂടെ അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതിന് പറ്റിയിട്ടുണ്ട് എന്നാണ്. അടുത്ത മോഡൽ ഏതാ? ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ആണ്. അത് ക്രിക്ക് ആൻഡ് ലോക്ക് ഹാർട്ടിൻ്റെ ആണ്. അത് 1972 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ലെവൽ ഓഫ് റീകോളിന് LOR എന്നും പറയും. LOR അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. ഈ മോഡൽ ലെവൽ ഓഫ് പ്രോസസ്സിങ്ങിന് LOP എന്ന് പറയും. അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. അപ്പം രണ്ടും ചെറിയ ചെറിയ വേർഡ്സ് ആയതുകൊണ്ട് ഓർത്ത് വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ലെവൽ ഓഫ് റീകോൾ എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കുന്ന അതിൽ നമ്മളെങ്ങനെയാണോ അതിനെ ഓർത്ത് വയ്ക്കുന്നത് എന്നത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്നുവെച്ചാൽ ഗോളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം ലെവൽ ഓഫ് പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ പേരിൽ തന്നെ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഒരു പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പം അതന്നെയാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ ഫസ്റ്റായിട്ട് ഒരുപാട് അനാലിസിസിന് വിധേയമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിലെ മെയിനായിട്ടുള്ള അനാലിസിസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഷാഡോ അനാലിസിസ്,
ദെൻ ഡീപ്പർ അനാലിസിസ്, ദെൻ കോംപ്ലക്സ് അനാലിസിസ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അതിനെ അനലൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഷാഡോ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ്റെ മീനിങ് ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ട് അതിനൊരു എന്താ പറയുക റിഹേഴ്സൽ, ഒരു മെയിൻ്റനൻസ് റിഹേഴ്സലാണ് അവിടെ നടത്തുന്നത്. ഈ മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്താന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഒരു മെയിൻ്റനൻസ് റിഹേഴ്സലാണ് നമ്മൾ അവിടെ നടത്തുന്നത്. അതിൻ്റെ ഒരു മീനിങ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ അപ്പിയറൻസ്, അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ മാത്രം നോക്കിയിട്ട് നമ്മളൊരു കാര്യത്തെ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷാഡോ അനാലിസിസിൽ വരുന്ന കാര്യമാണ് സ്ട്രക്ചറലും പിന്നെ ഫോണോമിക്കും. ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ, ഒരു സ്റ്റിമുലസിൻ്റെ സ്ട്രക്ചർ, ഫിസിക്കൽ അപ്പിയറൻസ്, അതാണ് സ്ട്രക്ചറൽ പ്രോസസ്സിങ്ങിൽ വരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഒരു പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ഫോൺ സൈസ്, ഫോൺ സ്റ്റൈലിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റൈൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ അതിലെഴുതിയ വേർഡ് എന്താണെന്നോ അതിൻ്റെ മീനിങ് എന്താണ് എന്നൊന്നും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്റ്റൈൽ നമുക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും. അതാണ് സ്ട്രക്ചറൽ പ്രോസസ്സിങ്ങിൽ വരുന്നത്. അതേപോലെ ഫോണോമിക്കിൽ എന്താ, നമ്മൾ റൈംസിൽ ഒരേപോലത്തെ വേർഡൊക്കെ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു താളം വരുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ അങ്ങനത്തെ സോങ്സൊക്കെ അല്ലേ നഴ്സറിയിലൊക്കെ പഠിപ്പിക്കുക, അപ്പോൾ അവർക്കത് ഓർത്ത് വയ്ക്കാൻ സുഖം ഉണ്ടാവും. അങ്ങനത്തെ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ടാവും. അതൊക്കെയാണ്. അപ്പം അതിൻ്റെ മീനിങ് ഒന്നും ഡീപ്പറായിട്ട് പോകുന്നില്ല, അതിൻ്റെ ഒരു ഷാഡോ അനാലിസിസ് മാത്രമാണ് നടക്കുന്നത്, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്. അതാണ് ഷാഡോ അനാലിസിസിൽ പറയുന്നത്. ഡീപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഒരു സ്റ്റിമുലസിൻ്റെ ഒരു ഇൻഫോർമേഷൻ്റെ മീനിങ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മീനിങ് നോക്കിയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുന്നതിനെയാണ് ഡീപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. അവിടെ സെമാൻറ്റിക് പ്രോസസ്സിങ് ആണ് നടക്കുന്നത്. സെമാൻറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ സ്കൂളിലും ടീച്ചേഴ്സൊക്കെ പറയാറില്ലേ, എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയാറില്ലേ. പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷാഡോ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ മറന്നുപോകും, എന്തായാലും മറന്നുപോകും, കുറച്ച് നേരത്തേക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഈ ഡീപ്പർ അനാലിസിസ് ചെയ്യണം. ഡീപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എലാബറേറ്റ് റിഹേഴ്സലാണ് നടക്കുന്നത്. ഒരു കാര്യത്തിന് ഒരു ഇൻഫോർമേഷനെ നമ്മൾ പണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇൻഫോർമേഷൻ അറിയുമെങ്കിൽ അതിനെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ടോപ്പിക്കും ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ ടോപ്പിക്കും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ട് ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതാണ് ഇവിടെ ഡീപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പർ അനാലിസിസിൽ നമുക്ക് സ്ട്രോങ് മെമ്മറി ട്രേസ് ആണ് കിട്ടുന്നത്. മറ്റുള്ള സ്ട്രക്ചറിലും ഫോണോമിക്കിലും അല്ലെങ്കിൽ അതിന് രണ്ടിനെ ചേർത്തിട്ടാണ് ഷാഡോ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ നമുക്കൊരു വീക്കായിട്ടുള്ള മെമ്മറി ട്രേസ് ആയിരിക്കും കിട്ടുക. കുറച്ച് കാലത്തേക്ക് നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ എങ്ങനെയാണ് ലുക്സ് ലൈക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അതേപോലെ ഫോണോമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട്സ് ലൈക്ക്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. അപ്പം ഈ മൂന്ന് കാര്യം ഓർത്ത് വയ്ക്കുക. സ്ട്രക്ചറിലും ഫോണോമിക്കും ചേർന്നതാണ് ഡീപ്പറിൽ, സോറി ഷാഡോയിൽ വരുന്നത്. സെമാൻറ്റിക് എന്ന് പറയുന്നത് സ്ട്രക്ചറലിൽ വരുന്നത് കാര്യമാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മളൊരു പ്രോസസ്സ് ഇൻഫോർമേഷനെ എങ്ങനെ എത്രത്തോളം ഏത് ലെവലിൽ നമ്മളതിനെ എന്താ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മെമ്മറി. മെമ്മറി എത്രത്തോളം നമുക്ക് ഒരു കാര്യത്തെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നു എന്നത് നമ്മൾ ആ ഒരു ഇൻഫോർമേഷനെ എത്രത്തോളം എത്ര ഡീപ്പറായിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻകോഡ് ചെയ്തിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. ഈ ഒരു മോഡലും മറ്റൊരു മോഡലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി പറഞ്ഞു. മറ്റേത് സ്റ്റേജസിലാണ്, സ്റ്റേജ് ബൈ സ്റ്റേജസ് ആണ് പറയുന്നത്. എന്നുവെച്ചാൽ ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, സെൻസറി മെമ്മറി, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു ഡിസ്കഷനേ ഉണ്ടായിട്ടില്ല, അതൊന്നും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിൽ ലെവൽസുകളാണ് നമ്മൾ പറഞ്ഞത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ലെവൽ ഓഫ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ലെവൽസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ ഇത് മറക്കരുത്. ദെൻ ഇവിടെ ഷോർട്ട് ടേം ലോങ് ടേമിന് ഒന്നിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു മോഡലിൻ്റെ എയിം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡീപ്പ് ആൻഡ് ഷാഡോ അനാലിസിസ് അല്ലെങ്കിൽ പ്രോസസ്സ് നമ്മുടെ മെമ്മറീനെ എഫക്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ വേർഡ്സ് ആദ്യം പറഞ്ഞു തന്നു നമുക്ക്.
ഒരുപാട് ഒരു 60 വേർഡ്സ് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ആദ്യം തന്ന വേർഡ്സിലുള്ള കുറച്ച് വേർഡ്സും പിന്നെ കുറച്ച് പുതിയ വേർഡ്സും പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞ 60 വേർഡ്സിലുള്ള പറഞ്ഞ വേർഡ്സ് മാത്രം നിങ്ങൾ ഈ സെക്കൻഡ് സെറ്റ് ഞാൻ പറഞ്ഞതിൽ നിന്ന് എടുക്ക റീകോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോ അങ്ങനെ റീകോൾ ചെയ്യാൻ പറഞ്ഞപ്പോ ഒരുപാട് പേര് റീകോൾ ചെയ്തത് എന്താന്ന് വെച്ചാല് ഈ മീനിങ് വെച്ചിട്ട് അവർ ഓർത്ത് വെച്ച കാര്യങ്ങളായിരുന്നു കൂടുതൽ പേരും റീകോൾ ചെയ്തത്. സ്ട്രക്ചർ വെച്ചിട്ട് ഓർത്ത് വെച്ച കാര്യങ്ങളും ഫോണോമിക് വെച്ചിട്ട് ഓർത്ത് വെച്ച കാര്യങ്ങളൊക്കെ അവർ മറന്നുപോയി. പക്ഷെ സ്ട്രക്ചർ ബേസ് സോറി മീനിങ് വെച്ച് സെമാൻറ്റിക് ആയിട്ട് അവർ ഓർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യത്തോട് ലിങ്ക് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ഓർത്ത് വെച്ച കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഒരു ടേബിളിൽ ഒരുപാട് ഇൻഫോ സാധനങ്ങൾ വെച്ചിട്ട് നമ്മളോട് ഓർത്ത് വെക്കാൻ പറയാണ്. അപ്പോൾ ഓർത്ത് വെക്കുമ്പോൾ നമ്മൾ അതെങ്ങനെയായിരിക്കും ഓർത്ത് വെക്കുമ്പോൾ? ബാഗ് ഉണ്ട്, കുടയുണ്ട്, ബുക്ക്, പേന, പെൻസിൽ, ഡ്രസ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓരോന്നും മീനിങ് മനസ്സിലാക്കിയിട്ട് അതിനൊരു കണക്ഷൻ ലിങ്ക് ചെയ്ത് നമ്മൾ പഠിക്കും, ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് നമുക്ക് അതിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു മോഡലിൽ നമ്മൾ പറയുന്നത്. പിന്നെ ഈ മോഡലിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. അതേപോലെ തന്നെ ഒരുപാട് ചേഞ്ചസും കൊണ്ടുവന്നു. ആ സ്റ്റേജസ് മെമ്മറിൻ്റെ സ്റ്റേജസ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ മാറ്റിമറിച്ച് ഇപ്പോൾ ലെവൽസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വിചാരിച്ചത് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എൻകോഡിംഗ് എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻകോഡിങ്ങിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഫോർമേഷൻ റീകോൾ ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും എൻകോഡിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതെ, ഇതിലൊരു വീക്ക് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത് എന്താ, ഈ ഡീപ്പർ പ്രോസസ്സിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡീപ്പർ പ്രോസസ്സിങ് കാരണം ഇത് മെമ്മറി ബെറ്റർ ആവുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു കാര്യം ഓർത്ത് വെക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് വരുന്നത്. പിന്നെ അതേപോലെ ഈ ഇതൊരു വേഗമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഓഫ് ഡെപ്ത് ഈസ് വേഗ് എന്നാണ് പറയുന്നത്. അതൊരു വേഗമായിട്ടുള്ള ടോപ്പിക്കാണ്. അതിനെ നമുക്ക് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെയാണ് അതിനെ ഡീപ്പറായിട്ട് അനലൈസ് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്തത് അല്ലെങ്കിൽ മറ്റൊരാൾ വേറെ രീതിയിലാണ് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്തത് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു മോഡലിൻ്റെ വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ലെവൽ ഓഫ് റീകോൾ, ലെവൽ ഓഫ് പ്രോസസ്സിംഗ് ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thank you for watching.